ചിരിക്കുടുക്കയ്ക്ക് നിങ്ങൾ നൽകിയ സ്നേഹ സഹകരണത്തിന് ഒരുപാട് നന്ദി. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ, നല്ല പിന്നെ കമൻറ്റുകളും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ സന്തോഷം. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. ചിരിക്കുടുക്ക. നമ്മുടെയൊക്കെ പലരുടെയും ജീവിതത്തിൽ പല പല അനുഭവങ്ങളും പല പല സംഭവങ്ങളും ഉണ്ടാകാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചില സന്ദർഭങ്ങളുണ്ടാകുന്നുണ്ട്. ചില ആൾക്കാർ വലിയ കാര്യമായിട്ട് നമ്മളെ വാച്ച് ചെയ്യും, എന്നിട്ട് നമ്മൾ പോലും അറിയാതെ അവർ നമ്മളെ പിടിച്ചുകൊണ്ട് പോവുക. ഇവരുദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാകാത്ത ഒരവസ്ഥയൊക്കെ പലപ്പോഴും ജീവിതത്തിൽ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട് പലർക്കും. ഞാനങ്ങനെ സുഹൃത്തുക്കൾക്കൊക്കെ ഓരോ അനുഭവങ്ങൾ ഉണ്ടായി കണ്ടിട്ടുണ്ട്. അത് ഈ രംഗം കാണുമ്പോൾ വളരെ രസമായിട്ട് നമുക്ക് തോന്നും. ലാലേട്ടൻ ഗംഭീരമായിട്ടാണത് ചെയ്തിരിക്കുന്നത്. ഹലോ മൈ ഡിയർ ഫ്രണ്ട്, യു ആർ വെൽക്കം. സർ, നിങ്ങളുടെ ആളുകളാണോ ഇവരെന്തിനാ എന്നെ ഇങ്ങനെ തല്ലിച്ചാച്ച്? ഊവോ പാവം. എന്നാലും എന്റെ സുഹൃത്തിനോട് അല്പം കൂടി മയത്തിൽ പെരുമാറാമായിരുന്നു. ബൈ ദ ബൈ, സുഹൃത്തിന്റെ പേരെന്താ? ഞാൻ വേണു വേണുഗോപാൽ, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ഇന്ന് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനി മാക്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഐ ആം ഗെറ്റിംഗ് എ സാലറി 2500 റുപ്പീസ് ആൻഡ് കമ്മീഷൻസ് എക്സ്ട്രാ. ഓ ഐ സീ. ഐ ആം ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്. വെരി വെരി പ്ലീസ്ഡ് ടു മീറ്റ് യു. പക്ഷേ നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന എന്തിനാ? ഒരാഴ്ച ഞാൻ ടൂറിലായിരുന്നു. ഒന്ന് റിലാക്സ് ചെയ്തൊരു സിനിമ കാണാന്ന് വെച്ചപ്പോഴാ ആ തിയേറ്ററിലെ മൂത്രപ്പരെ വെച്ച് ഇവരെന്നെ പിടിച്ചു. ഒരു വെളുത്ത സായിപ്പുണ്ടായിരുന്നു എന്റെ ഇവിടെ ഇവിടെയൊക്കെ ഇടിച്ച്. അതിനോട് പോയി പ്ലീസ്. ഞാൻ പോയിക്കോട്ടെ, എനിക്ക് പുറത്ത് വരാൻ പ്രശ്നങ്ങളുണ്ട്. പ്ലീസ് പോയിക്കോളൂ. പക്ഷെ ഞങ്ങളുടെ ചില സംശയങ്ങൾ തീർത്തിട്ട് എന്റെ സുഹൃത്ത് പോയിക്കോളൂ. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ സ്കൂൾ മാഷാണ്. ഇതെന്താ ക്ലാസ് റൂമോ? ആളൊരു വലിയ തമാശക്കാരനാണല്ലോ. ഓക്കേ, വാട്സ് യുവർ കണക്ഷൻ വിത്ത് ശ്രീദേവി? ശ്രീദേവി? ഏത് ശ്രീദേവി? നിങ്ങൾ ലിഫ്റ്റ് കൊടുത്ത പെൺകുട്ടി ലക്ഷ്മി. ഇന്ന് ആദ്യമായിട്ടാണ് നിങ്ങൾ അവളെ കണ്ടുമുട്ടിയത് എന്നാണോ പറഞ്ഞു വരാൻ പോകുന്നത്? അല്ലാതെ. അവളുടെ മട്ടും ഭാവവും കണ്ടപ്പോഴേ ഞാൻ കരുതിയത് അങ്ങനെ വശമാണ്. ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ് സാറെ. Well, that's my name. അവളെ പറ്റിയാണ് നിങ്ങൾക്കറിയണ്ടെങ്കിൽ ഞാൻ പറയാം അവളെ പറ്റി. എനിക്കൊന്ന് പറഞ്ഞോടാ. ഈ രാജ്യത്ത് നിങ്ങളോട് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലേ? ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ പിടിച്ചുകൊണ്ടു ഇങ്ങനെ ദ്രോഹിച്ച ദൈവം നിങ്ങളെ വരുന്നവരില്ല. ശ്രീദേവി പോലും ആ പിശാവിനെ പറ്റി എനിക്കൊരു ചുക്കും അറിയില്ല. കണ്ടാ കൊള്ളാവുന്നൊരു പെണ്ണാണെന്ന് കരുതി ഞാൻ അവൾക്ക് ഒരു ലിഫ്റ്റ് കൊടുത്തു. അത് ഇത്രയും വലിയ ഇടിത്തിയായി എന്റെ തലയിൽ തന്നെ വരുന്നു. ഞാൻ ഓർത്തോ എന്റെ മകളെ നിങ്ങളെന്നെ കാണുന്നില്ലേ? ഓക്കേ ഓക്കേ ഓക്കേ. മൈ ഡിയർ സുഹൃത്ത് മിസ്റ്റർ വേണു ഗോപാൽ, നിങ്ങൾ എവിടെയാണ് അവളെ ഇറക്കി വിട്ടത്? ആ പിശാചിനെ ഹോട്ടലിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ റോഡ് സൈഡിൽ ഇറക്കി വിട്ടു. ഹലോ ഫ്രണ്ട്ലി സൺ, ഫുട്പാത്തിലുള്ള ഒരു പോസ്റ്റ് ബോക്സിൽ നിങ്ങളൊരു കവർ പോസ്റ്റ് ചെയ്തില്ലേ? അതെന്തായിരുന്നു? അതെനിക്കെങ്ങനെ അറിയാം? അവൾ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ പോസ്റ്റ് ചെയ്തു. അല്ല സനെ, ആ സനിതല്ലേ ഇവിടെ കണ്ടു. കവറിന് പുറത്ത് എഴുതിയിരിക്കുന്ന മേൽവിലാസം നിങ്ങൾ മറന്നു കാണില്ല എന്ന് വിചാരിക്കുന്നു. ഏതോ ഒരു പെണ്ണ് ആർക്കും എഴുതി പോസ്റ്റ് ചെയ്ത മേൽവിലാസം കൊണ്ട് എനിക്കെന്ത് കാര്യം? സത്യം പറയുന്നതായിരിക്കും നല്ലത്. തോമസ് എന്നോ മാത്യു എന്നോ പീറ്റർ എന്നോ എന്തോ ഒരു പേര് ഞാൻ കണ്ടു, അല്ലാതെ എനിക്കൊന്നും അറിഞ്ഞൂടാ.
പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങൾ എന്ന് പറയുന്നത് പോലെയാണ് ചിലർക്ക് വെള്ളമടിക്കാൻ ഓരോരോ കാരണങ്ങളാണ് അല്ലേ പത്രത്തിൽ ചരമകോളമൊക്കെ നോക്കിയിട്ട് അയ്യോ ഭാസ്കരേട്ടൻ മരിച്ചോ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് ഫുള്ളും മേടിക്കാൻ പോകുന്ന കൂട്ടുകാരന്മാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കാര്യമില്ല ചരമകോളത്തെ ആരാണ്ടെ ഫോട്ടോയാ ആരാന്ന് ചോദിച്ചപ്പോൾ ആ ആരാതൊന്നും അറിയത്തില്ല എന്നാലും മരിച്ചുമില്ലേ ആരുടെയൊക്കെ ആരെങ്കിലും ആയിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം മേടിക്കാൻ പോകുന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ട് ഈ വെള്ളവടി എന്ന് പറയുമ്പോൾ ഓർത്താണ് ഈ രംഗമൊക്കെ എത്ര ഗംഭീരമായിട്ടാണ് ജഗതി ചേട്ടൻ കൈകാര്യം ചെയ്യുന്നത് ൂബിലോമീറ്റർ സ്പീഡിൽ വണ്ടി വിട്ടവരാണ് നീ നീ എസ് ടി ഡി ആണെങ്കിൽ ഞാൻ ടെലക്സ് ആണ് നീ മനസ്സിൽ കാണുമ്പോ ഞാനത് മാനത്ത് കാണും 50 രൂപയുടെ കാര്യത്തിൽ എനിക്കൊരു തെറ്റ് പറ്റി അത് പോട്ടെ നാറികൾ അങ്ങനെ പലതും ചെയ്യും അതൊക്കെ ഇരിക്കട്ടെ നീ ഇവിടെ വന്നിട്ട് ഒരു വാക്കറിയില്ല അറിയിക്കേണ്ട കാര്യമില്ലോ എടാ 250 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചേനെ നീ എന്നെ കുളം തോണ്ടി കുത്തുപാള എടുപ്പിച്ചില്ലേ നിർത്ത് ഇനി കൃഷി നിർത്ത് അപ്പൊ നിന്റെ തീരുമാനം അങ്ങനെയാണല്ലേ ഓഹോ എന്റെ പല്ല് സെറ്റ് എടുത്ത് വെച്ച് എന്നെ തന്നെ നോക്കിച്ചിരിക്കുന്നു എടാ പുല്ല് വെള്ളടിച്ച വയറ്റി കിടണം നീ ഇവിടെ വന്ന് എന്നെ നാറ്റിക്കരണ പാവെങ്കിലും ഇപ്പറയിക്കണം നീ എന്നോട് ഗെറ്റൗട്ട് പറഞ്ഞല്ലടാ നീ പറയണം സുഹൃത്ത് ബന്ധങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ദ്രോഹി നാടോടുമ്പോ നടുവെ ഓടുന്ന നാറി നായി നടുക്കടലിൽ ചെന്നാൽ നക്കിയെ കുടിക്കൊള്ളടാ യു ആർ എ ഹിപ്പോക്രേറ്റ് യു ആർ എ ബാസ്റ്റർഡ് ഐ സേ ഉണ്ടാ ഉണ്ടാ ഏ ഉണ്ടാ മലി പഞ്ചിയ വെള്ളം 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 ഇതല്ലടാ സ്മോൾ 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 ദാ അതാണ് കണ്ടില്ലേ ഓരോ സന്ദർഭങ്ങളാണ് ജഗതിച്ചേട്ടൻ വളരെ രസമായിട്ട് കൈകാര്യം ചെയ്യുന്നത് ഏത് കഥാപാത്രങ്ങളെ നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളാണ് പുള്ളി കൈകാര്യം ചെയ്യുന്നത് ആ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതുപോലെ യഥാർത്ഥത്തിലും ഉണ്ട് പല സംഭവങ്ങൾ പിന്നെ എനിക്കറിയാം ചില പിന്നെ ഒരു ചില പ്രത്യേക സ്ഥലങ്ങളിൽ പ്രത്യേക ആൾക്കാരൊക്കെ ഉണ്ട് ഒരു കല്യാണം വിളിക്കാൻ വന്നു എന്നിട്ട് പറഞ്ഞു പെങ്ങളെ കല്യാണമാണ് എന്നിട്ട് വരണം കേട്ടോ എല്ലാം പറഞ്ഞ് ഭയങ്കര കാര്യമായിട്ട് എണീച്ച് എന്നിട്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞു മറ്റേ വലിയ കാറെടുത്ത് വരണം കേട്ടോ ആ പ്രത്യേകം പറഞ്ഞതാ വലിയ കാറെടുത്ത് വരണമെന്ന് അപ്പം നമ്മൾ ചെല്ലുന്നതൊന്നുമല്ല അവിടുത്തെ ആ സന്ദർഭങ്ങളിൽ വന്ന് ഇറങ്ങുന്ന കാറ് ഏത് വണ്ടിയിലാണ് വരുന്നത് ഇന്നോവ അതേലൊക്കെ വന്ന് ഇറങ്ങുന്നതാണ് പലർക്കും വലിയ കാര്യം അപ്പം ചുമ്മാ അതല്ല ഈ ആൾക്കാർ ജാടയ്ക്ക് വേണ്ടിയിട്ട് കടം മേടിച്ചും ഒക്കെ ഓടിയും ചാടിയും ഒക്കെ മേടിച്ച് വീടിൻ്റെ മുമ്പിലിരുന്ന് അവസാനം ഓടിയും ചാടിയും കഷ്ടപ്പെടുന്നത് ഇവരൊക്കെ തന്നെ അപ്പൊ സ്റ്റാറ്റസ് അതാണ് എല്ലാവർക്കും പ്രശ്നം സംഗതി കാശും കാറും ബംഗ്ലാവും ഒക്കെ ഉണ്ട് പക്ഷെ ആരും എന്നെ ബഹുമാനിക്കുന്നില്ല ഒരു വീട്ട് കിട്ടില്ലടോ അതിനിങ്ങനെ നടന്നാ പോരാ കുറച്ച് അധ്വാനിക്കണം അധ്വാനൊക്കെ നിർത്തിയിട്ട് കൊല്ലം കൊറേ ആയില്ലേ ഇനി ഞാൻ പഴയ തൂമ്പ എടുത്ത് കളയ്ക്കണം എന്നാണോ വക്കീൽ പറയണേ ആ അധ്വാനമല്ല പണിക്കരേ സിമ്പിളായി പറയാം കുറെ കാശുണ്ടായിട്ട് കാര്യമായില്ല നിങ്ങൾ വലിയ കാശുകാരനാണെന്ന് 10 ജനത്തിനെ ബോധ്യപ്പെടുത്തണം നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ യോഗങ്ങളിലും ഞാൻ പ്രസംഗിച്ചു തുടങ്ങിയിട്ടുണ്ട് അന്നേ നേരിട്ട് കണ്ടിരുന്നു പേപ്പർ നിവർത്തി പിടിച്ച് വായിച്ചിരുന്നത് അത് പിന്നെ നമ്മള് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം കിട്ടണമെങ്കിൽ 2-3 വഴികളുണ്ട് 1 നിങ്ങളുടെ വ്യവസായങ്ങളെല്ലാം വിപുലമാക്കണം 2 നിങ്ങളുടെ മകളെ വലിയൊരു പണക്കാരന്റെ മകനെ കൊണ്ട് കെട്ടിക്കണം കല്യാണക്കാരും പറഞ്ഞതേ ഉള്ളൂ ദാ വരുന്നു കമലാസം മുതലാളി മകളുടെ കല്യാണക്കാരത്തെ കുറിച്ച് ഞാൻ പുള്ളിയോട് സൂചിപ്പിച്ചിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതാണ് ഞാൻ പറഞ്ഞ മിസ്റ്റർ പടിക്കൽ ഹലോ വിവരങ്ങളെല്ലാം മിസ്റ്റർ പിള്ള പറഞ്ഞിരുന്നു അടുത്ത ആഴ്ച ഞങ്ങൾ വീട്ടിലേക്ക് വരാം എക്സാക്ട് ഡേറ്റ് എന്റെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ച് പറയും ഓക്കെ 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 സീ യു കാണാ അങ്ങേര് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത് ഒരു പ്രൈവറ്റ് സെക്രട്ടറി വെക്കാൻ ഞാൻ എത്ര നാളുകൊണ്ട് പറയുന്നു അതൊക്കെ ഒരു സ്റ്റാറ്റസിന്റെ പ്രശ്നമല്ലേ പണിക്കർക്ക് ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഇല്ലെന്നുള്ള വിവരം കമലഹാസൻ അറിഞ്ഞാൽ വിവാഹം മുടങ്ങാൻ അത് ഒരൊറ്റക്കാരനും പിന്നെ എന്നാ പിന്നെ കമലഹാസനും വീട്ടിൽ വരുന്നതിന് മുമ്പ് വെള്ള എനിക്കൊരു പ്രൈവറ്റ് സെക്രട്ടറി എങ്ങനെയെങ്കിലും ഒന്ന് തപ്പിത്തരണം തപ്പിത്തരുമോ
പണിക്കരുണ്ടോ അവിടെ? ഉണ്ടല്ലോ. ആ ഗണപതി വരും. കുട്ടനാട്ടിലെ ബോട്ട് സർവീസിനായിട്ട് എനിക്ക് എന്താ കാര്യം? ബസ് സർവീസ് ഉണ്ട്, കാർ അഞ്ചാറിനുണ്ട്, ബെൻസ് ഉണ്ട്, ടയോട്ട ഉണ്ട്, പ്ലിമത്ത് ഉണ്ട്. തനിക്കിതിൽ ഏത് കാറാ വേണ്ടേ? അല്ല ആ വക്കീൽ സാറോ, കാര്യങ്ങളൊക്കെ എവിടം വരെയായി? എല്ലാം ഓക്കെ. പ്രൈവറ്റ് സെക്രട്ടറി കിട്ടി. ഓ, കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല യോഗ്യം. ആറുമാസം സമയം കൊടുത്താൽ പണിക്കരെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ആളാക്കി മാറ്റാൻ കഴിവുള്ളവരാ. എന്നിട്ട് എവിടെ? ഞാൻ വന്നിട്ടുണ്ട്. ഇയാൾ എവിടെ ഇരുത്തിരിക്കുന്ന പിള്ളേ? ഏ, എവിടെ 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 ഇവിടെ ഉണ്ട്. എന്റെ അമ്മയുടെ ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോടോ. ഇന്നു മുതൽ എന്റെ ജീവിതം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഗണപതി ഡബിൾ അമ്മയാണ്, 20 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, മലയാളം ഉൾപ്പെടെ 6 ഭാഷകൾ നന്നായി കൈകാര്യം ചെയ്യും. വാട്ട് ഈസ് യുവർ നെയിം? തുമ്മാരെ നാം ക്യാ ഹേ? ഉഗ പേരന നീക്ക് പേരേ മണ്ടി നിമ ഹസുറിയേനു. ഇഷ്ടമുള്ളതന്നാ മതി. അങ്ങേപ്പോൾ ഇത്രയും വലിയൊരു ബിസിനസ്സുകാരൻ തരുന്ന ശമ്പളം വളരെ കുറഞ്ഞു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് എന്റെ ഭാര്യ കാർത്യാനി, ഇത് എന്റെ മോള് ലക്ഷ്മി, മോളെ ഇത് അച്ഛന്റെ പ്രൈവറ്റ് സെക്രട്ടറി. എന്ന് വെച്ചാൽ എന്തോ അമ്മച്ചി? അമ്മച്ചിയോ? എന്ന് മുതലാ ഞാൻ നിന്റെ അമ്മച്ചി ആയത്? എന്നെ ചേച്ചി എന്ന് വിളിച്ചാ മതി, എനിക്ക് അതിനുള്ള പ്രായമേ ആയിട്ടുള്ളൂ. ഇൻ വിച്ച് ക്ലാസ് യു ആർ സ്റ്റഡിങ്? ഫസ്റ്റ് ഇയർ ഡിഗ്രി കോഴ്സ്. വെരി ഗുഡ്. മോളെ അമ്മച്ചിനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോ. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ, പോട്ടെ വണ്ടി. അപ്പൊ ഗണപതിക്ക് എന്ന് ചാർജ് എടുക്കാം? 2 ആഴ്ചക്ക്. 2 weeks. അയ്യോ, അത് പറഞ്ഞാൽ പറ്റില്ല. ഞായറാഴ്ച കല്യാണാലോചനയായിട്ട് കമലാസന മുതലാളി വരും, അതിന് മുമ്പ് ചാർജ് എടുക്കണം. ഓക്കെ, ഞാൻ റെഡിയാണ്. ഇതാരാ? ഞാൻ ഇവിടുത്തെ ഒരു 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 തന്നോടല്ല ചോദിച്ചത്. ഇതാരാ? എന്റെ ബെൻസിന്റെ ഡ്രൈവർ അപ്പുകൂട്ടാൻ. പക്ഷെ മട്ടും ഭാവം ഒക്കെ കണ്ടിട്ട് മോഹൻലാലിയുടെ അനിയനാണെന്നേ തോന്നുന്നു. എല്ലാരും പറയാം ഈ കളിയും തമാശയും ഇനി മുതൽ ഇവിടെ വേണ്ട. ഞാൻ ചാർജ് എടുക്കാൻ പോവാണ്. തനിക്ക് ലോങ് സൈറ്റോ ഷോർട്ട് സൈറ്റോ ഉണ്ടോ? തരികെ സൈറ്റിന് കുഴപ്പമൊന്നുമില്ല, ചുമ്മാ ഒരു സ്റ്റൈലിന് വെച്ചിരിക്കുക. ഇന്ന് മുതൽ ഈ സ്റ്റൈൽ വേണ്ട. ഓക്കെ. ഒരു പോക്കറ്റ് ഇട. പോക്കറ്റ് ഇട്ടു. ഞാൻ തനിക്ക് ഒരു യൂണിഫോം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, വൈറ്റ് ആൻഡ് വൈറ്റ്. നാളെ മുതൽ അത് ഇട്ടാ മതി. മുതലാളിക്കും മാഡം കാർത്യാനിക്കും ഞാനൊരു പ്രത്യേകതരം ഡ്രസ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, ഞങ്ങൾക്ക് ഇതൊക്കെ പോരെ. അത് വേണം മിച്ച പണിക്കർ. ഇംഗ്ലീഷ് സൊസൈറ്റി വെയിറ്റ് ഉണ്ടാകും. നല്ലൊരു സംഭവം അല്ലേ? നമ്മുടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പഠിക്കുക, നമുക്കുള്ള സ്റ്റാറ്റസിൽ ഒതുങ്ങി സന്തോഷമായിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിച്ച് സുഖമായിട്ട് അങ്ങ് മരിക്കാം. അല്ലെങ്കിലാണ് ഓരോ പ്രശ്നങ്ങൾ തലപോക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഓരോ ഒരേപോലെ ഉള്ള സംഭവങ്ങൾ പിന്നെ പല സിനിമയിലെ രംഗങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വളരെ മെയിനായിട്ട് ഓർത്തിരിക്കുന്ന സംഭവമാണ് മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്നുള്ള ചിത്രത്തിൽ ശ്രീനിയേട്ടൻ ചെയ്യുന്നൊരു സംഭവം. മന്ത്രിയായിട്ട് സംസാരിക്കുന്നതും കുറേ പേരെ കൂട്ടി നിർത്തിയിട്ട് അവിടുന്ന് മറ്റേ തലയ്ക്കുന്ന തെറി കേൾക്കുമ്പോൾ ബുള്ളി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതൊക്കെ ഇതേ സന്ദർഭം തന്നെയാണ് മായാവിക്കകത്ത് സലീം കുമാറും ടീമുകളും കൂടി ചെയ്യുന്നത്. എന്നാലും രണ്ടും രണ്ട് തലത്തിലാണ്, രണ്ടും രണ്ട് രീതിയിലാണ് നമ്മളെ ചിരിപ്പിക്കുന്നത്. ആഹാ, ഇത് ഇങ്ങോട്ട് അടിക്കാൻ തുടങ്ങി. ഹലോ, ആ സ്രാങ് അവിടെ ഇല്ലേ? അയ്യോ, ഇത് ബോട്ടല്ല, കടയാ. റോങ് നമ്പർ. ദാ പറയണ കേട്ടാ മതി. ആ സ്രാങ് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 5 മിനിറ്റിനകം ഈ ഫോണിന്റെ ചോട്ടി വന്നിരിക്കാൻ പറ. അത് പറയാം. നിങ്ങൾ ആര്? മായാവി. ശരി. സ്രാങ്കേ, ഒരു ശർബത്ത് കുടിച്ചിട്ട് പോവാ. എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് കാശില്ലാന്ന് പറയുമ്പോ താരക്കിട്ട് തട്ടാനല്ലേ. ദാണ്ടേ സ്രാങ്ക് വരുന്നു. ദാ ആ ചേരങ്ങട്ട് എടുത്തേ. ഒന്നങ്ങട് മാറി 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 കൊടുക്ക്. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതെന്തും മറിമായും
എനിക്ക് ഭ്രാന്തായി പോയതാണ് അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ ഹലോ ഞാനാ മായാവി ഞാനെപ്പോഴാടാ നിന്റെ ശിഷ്യനായത് തവളപ്രക്കാടി നീ എപ്പോഴാടാ എന്നെ കണ്ടിട്ടുള്ളത് ഒരു കയ്യബദ്ധം നാട്ടിക്കരുത് ഇനി തോന്നിയാസം പറഞ്ഞ് നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും എന്തു വേണ ചെയ്തു പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത് പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ എനിക്ക് അവിടെ നിന്റെ കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയുന്നു ശ്രദ്ധിച്ച് കേൾക്കണം എന്നിട്ട് അതുപോലെ ചെയ്യണം ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അറുത്തെടുക്കും മനസ്സിലായില്ലേ ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും ശരിയാടാ ശ്രാങ്ക് മായാവിയുടെ ആശാൻ തന്നെയാ പിന്നെ ഞാനെന്തിനാ ആശാനെന്നും പറഞ്ഞ് നടക്കുന്നത് ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റു ശരി ഞാനല്ലേ പറയുന്നത് നിനക്ക് ആശാന വിശ്വാസമില്ലേ എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ ദതുമതി ഈ ഗുരുവിന് തിരുപ്പതിയായടാ തിരുപ്പതിയായി പിന്നെ ഒരു ഗൗരവമുള്ള ജോലി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് കണ്ണൂരിലെ നമ്മുടെ കളരിയിൽ നിന്ന് ആ പഴയ രഹസ്യ ആയുധപ്പെട്ടി ഒന്നും എത്തിക്കണം പകല് വേണ്ട രാത്രി മതി ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട പറയുന്നത് അങ്ങോട്ട് ചെയ്താ മതി കേട്ടാ ബ്ലാഡ് ഫുൾ അവൻ പറയാ പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന് അതും അമ്പലത്തിന് നടയിൽ വെച്ച് അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത് കയ്യപുത്തൊന്നും കാണിക്കരുത് നാറ്റിക്കരുതെന്ന് നിങ്ങൾ കേട്ടില്ലേ ഈ ശ്രാങ്കിന്റെ ഒരു ഭാഗ്യേ ഇതൊക്കെ എന്ത് തനിക്കെന്നെ എത്ര രൂപ തരാനുള്ളത് ഒന്ന് ചുമ്മാ ശ്രാങ്ക് ആ കിശന് കയ്യിരുത്തെ നാട്ടുകാരാകുമ്പോ കുറച്ച് കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് എന്ത് വാങ്ങി എന്നൊക്കെ ഇരിക്കും അതൊന്നും കാര്യാക്കാനില്ല എന്നൊരു അമ്പലം എടുത്തേ ഇങ്ങനെ കാര്യങ്ങളും വിവരങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ ഇനി എന്തറിയാനാ ശ്രാങ്ക് കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്നും ഉരസിയിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു ഹാനങ്ങളായതൊക്കെ പതിവാ നീ ഇന്നു മുതൽ എന്റെ കൂടെ കുടിക്കും ശിക്ഷനായിട്ട് അത് വേണം വേണം ഒരു ഫ്രീ ചായ ഇവന് കൊടുക്ക് ഓ ദേ നിങ്ങളൊന്ന് നമ്മൾ ചെയ്ത വലിയൊരു തെറ്റിന് പരിഹാരം ചെയ്യണം പലഹാരം വേണോ ശ്രാങ്കേ പലഹാരം അല്ലട കഴുതേ പരിഹാരം ഏതായാലും പലഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് എടുത്തോളൂ രണ്ട് ബോണ്ട ഒരു സവാളവട ഒരു സുഖിയൻ അപ്പൊ ഇതാണ് ഇങ്ങനത്തെ റൗഡികളൊക്കെയാണ് അധികവും നമ്മുടെ നാട്ടില് കാര്യം ഒന്ന് പേടിപ്പിച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആറിക്കൊണ്ട് ഓടുന്ന ഗുണ്ടകളൊക്കെയാണ് പലരും കൊട്ടേഷനൊക്കെ ഏൽപ്പിക്കുന്നതെന്നും ഓർക്കുക ഓരോരോ ജീവിത മാർഗങ്ങളാണ് ഇപ്പം നമ്മുടെ ഈ പിന്നെ ഫ്ലാറ്റ് സംസ്കാരം നമ്മളെല്ലാവരും പറയുന്നുണ്ട് ഫ്ലാറ്റിൽ തൊട്ടടുത്ത മുറിയിൽ ആരാണെന്ന് പോലും അറിയില്ല ഈയിടെ കണ്ടില്ല ഒരു ഫ്ലാറ്റിൽ തൊട്ടടുത്ത മുറിയിൽ ഒരു പ്രായമുള്ള സ്ത്രീ പണ്ട് പഴയ ഇത്ര മരിച്ച് ആ പിന്നെ ശരീരമൊക്കെ അഴുകിപ്പോയി എല്ല് മാത്രം ആ അസ്ഥി കൂടെ മാത്രം കസേരയിലിരിക്കുന്നു അത്രയും ദിവസവും അറിഞ്ഞിട്ടില്ല ആ വീട്ടിൽ ആരാണ് അവിടുത്തെ ഒരു സ്മെല്ല് പോലും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം പക്ഷേ ചില ആൾക്കാരുണ്ട് ഫ്ലാറ്റിലാണേലും എവിടെയാണേലും ഇടിച്ചങ്ങ് കയറും എന്താ ഞാൻ നിന്നോട് പറയാറില്ലേ എവിടെന്തെങ്കിലും നല്ല പശുവും പാല് വേണമെന്ന് നോക്കേ വേഗം ചെന്ന് വെള്ളത്തിൽ പാലൊഴിക്കണം ഒരു കുപ്പി മേടിച്ചോളൂ ഇതേ നിങ്ങൾക്ക് തരാനല്ല ഈ ഫ്ലാറ്റിൽ പുതുതായി താമസിക്കാൻ വരുന്ന ഗോപാലകൃഷ്ണ സാറിന് കൊടുക്കാനാ ഗോപാലകൃഷ്ണ സാറിന് പാക്കറ്റ് പാൽ ഇഷ്ടമല്ല ഗ്യാസ് തീർന്നെന്ന് വിളിച്ച് പറഞ്ഞപ്പോഴേക്ക് സിലിണ്ടർ എത്തി ഇതേ ഗോപാലകൃഷ്ണ സാർ 6 മാസം മുമ്പ് ബുക്ക് ചെയ്തതാ രാവിലെ 6 മണിക്ക് ഇടേണ്ട പത്രം വൈകുന്നേരം 6 മണി കഴിഞ്ഞാലും കൊണ്ടുവരാത്ത തനിക്ക് ഇന്ന് എന്ത് പറ്റിടോ 2 മാസത്തെ കുടിശ്ശി ഇനിയും തരാത്ത നിങ്ങക്ക് ഇന്നത്തെ പത്രം നാളെ വായിച്ചാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇതേ ഇവിടെ വരാൻ പോണ ഗോപാലകൃഷ്ണ സാറിനുള്ളതാ 4 മാസത്തെ കാശേ 6 മാസത്തിന് മുമ്പേ ഞങ്ങക്ക് അയച്ചതാ ടെലിഫോൺ കേടായി വിളിച്ച് പറഞ്ഞിട്ട് 1 ആഴ്ചയായല്ലോ എന്നിട്ട് ഇപ്പോഴാന്നോ വരുന്നേ വന്നേ നിങ്ങളുടെ പരാതി കേട്ട് വന്നതല്ല ഇതേ ഗോപാലകൃഷ്ണ സാറിന് പുതിയ കണക്ഷൻ കൊടുക്കാൻ വന്നതാ ഗോപാലകൃഷ്ണനോ
ഇവനായിരുന്നു ഗോപാലകൃഷ്ണൻ. ഞാൻ ഗോപാലകൃഷ്ണൻ, അടുത്ത വീട്ടില് പുതുതായി താമസിക്കാൻ വന്ന ആളാ. പായസം? പായസത്തിൽപ്രിയാണോ ജോലി? അല്ല, എന്റെ ഒരു സന്തോഷത്തിന്. ഇരിക്കൂ. വേണ്ട, ഞാൻ ഇരുന്നോളാം. സാറിന് കുട്ടികളൊന്നുമില്ലല്ലേ? അല്ല, സാറിന്റെ ഇത്രയും വലിയ പ്രായം അനുസരിച്ച് നോക്കുമ്പോ കോളേജ് പഠിക്കാനുള്ള കുട്ടികളെങ്കിലും കാണണം. സമയം വെച്ച് നോക്കിയാ അവരിപ്പൊ പോവാനുള്ള തിരക്കിലായിരിക്കും, പക്ഷെ അതൊന്നും കണ്ടില്ല. ഞാൻ ഗോപാലകൃഷ്ണൻ, പുതിയ ന്യൂ നെയ്ബറാ. അല്ല, ചേച്ചിയുടെ പ്രായം വെച്ച് നോക്കുമ്പോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവാനാണ് സാധ്യത. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ അവരെ യാത്ര അയക്കുന്ന തിരക്കിലായിരിക്കണമല്ലോ ചേച്ചി. അല്ലേ ചേച്ചി, ഇനി അതുമല്ല, കൊച്ചു കുട്ടികളുള്ള വീടാണെങ്കിൽ ഈ പെൻസിലുകൊണ്ടോ കരിക്കട്ടുകൊണ്ടൊക്കെ ചുമര് കംപ്ലീറ്റ് വൃത്തിയാക്കിയാനെ, അതും കണ്ടില്ല. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത് സാറിന് കുട്ടികളില്ലേ എന്ന്. അയ്യോ പായസം ഞാൻ മറന്നു, ചേച്ചിക്ക് മധുരം എങ്ങനെയാ? പിന്നെ എനിക്ക് കുട്ടികൾ ഉണ്ടാകുവോ ഉണ്ടാകാതിരിക്കുവോ ചെയ്യും, അതെന്റെ ഇഷ്ടം. നീ പോർത്ത്. അല്ല, എന്റെ കപ്പ്. ഓ, ഇതെന്താ വേൾഡ് കപ്പാ? എന്നാ ഞാൻ പൊക്കോട്ടെ. വേണ്ട, ഞാൻ പോവാം. വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. അവന്റെ ഒരു പായസം. അപ്പൊ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ കുക്കാണ് ഗോപാലകൃഷ്ണൻ അല്ലേ? അതെ. പക്ഷേ കണ്ടാൽ അങ്ങനെ തോന്നില്ല, സപ്ലയർ ആണെന്നേ പറയൂ. നല്ല അനുസരണുള്ള. പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ ഒരു ജോലിക്കാരന്റെ കാര്യം? ഇനി അതിന്റെ ആവശ്യമില്ല. ഞാനതല്ലോ, അയൽപക്കത്തെ നെയ്ബറാ. ഈ കൃഷ്ണൻ. വെറും കൃഷ്ണൻ അല്ലാട്ടോ, ഗോപാലകൃഷ്ണൻ. പേരിലെന്തിരിക്കുന്നോടോ? ആ ഈ ഗോപാലൻ. വെറും ഗോപാലൻ അല്ലാട്ടോ, ഗോപാലകൃഷ്ണൻ. എന്ത് പണ്ടാരെങ്കിലും ആവട്ടോ, എനിപ്പൊ ഗോപാലകൃഷ്ണൻ മാറ്റി അമിതാഭ് ബച്ചൻ നിട്ടാലോ. നീ ഹോട്ടലിൽ പഠിക്കാൻ തന്നെയല്ലേ പൊറാട്ടടി പ്ലേറ്റുകള്? പൊറാട്ടടി പ്ലേറ്റുകള്? അത് ചേച്ചി വെറും ഹോട്ടലല്ല, ഫൈവ് സ്റ്റാർ ഹോട്ടലാ. പിന്നെ ഈ കാറ്ററിംഗിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ട്. പിന്നെ കോണ്ടിനെന്റൽ ഫുഡ് മേക്കിംഗിൽ സ്പെഷ്യലിസ്റ്റ് ഞാൻ. പാചകം പഠിപ്പിക്കാൻ പ്രത്യേക സ്ഥലങ്ങളുണ്ടെന്നോ? പാചകം മാത്രമല്ല, പ്ലേറ്റ്, സ്പൂണ്, ഫോർക്ക്. ഫോർക്കല്ല, ഫോർക്ക്. മുള്ള ഇതൊക്കെ സെറ്റ് ചെയ്യ. ഭക്ഷണം കഴിക്കാൻ വരുന്നവരുടെ മുമ്പിൽ ഗ്ലാസ്സിൽ എങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്ന് തുടങ്ങി കട്ടില് എങ്ങനെ നമ്മൾ ഷീറ്റ് വിരിക്കണം എന്ന് വരെ പഠിക്കണം. ഒക്കെ സായിപ്പിന്റെ കണ്ടുകൊടുത്താ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് സത്യം പറഞ്ഞാൽ ഒറ്റത്തടിയാ. അപ്പൊ ഗോപാലകൃഷ്ണൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ മാത്രം ഇവിടെ വരുമല്ലേ? എനിക്കങ്ങനെ എപ്പോഴും ജോലി കൊണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വല്ലപ്പോഴും സൂപ്പർവൈസ് ചെയ്യാൻ ചെല്ല, മിക്കവാറും സമയങ്ങളിൽ ഞാൻ ഇവിടെ തന്നെ കാണും. എവിടെ ഗോപാലകൃഷ്ണന്റെ വീട്? എറണാകുളോ? എന്റെ കർത്താവേ, അതെന്റെ സൂസിയുടെ നാടല്ലയോ. സൂസിയോ? അതാരാ സാർ? എന്റെ വൈഫ്. ആഹാ. ഡാർലിംഗ് എപ്പോഴും പറയും, അച്ചായോ കഴിക്കുവാണെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ പായസം കഴിക്കണം. സാറിന്റെ വൈഫ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണോ വർക്ക് ചെയ്യുന്നത്? എടോ, അവള് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് പോലെ ഒരു ഫൈവ് സ്റ്റാറില്ല, ലഞ്ച് മറ്റൊരു ഫൈവ് സ്റ്റാറിൽ, ഡിന്നർ ഒരു ഫൈവ് സ്റ്റാറിൽ, എന്തിനവള് രാത്രി ഉറങ്ങാൻ പോകുന്നത് പോലെ ഏതെങ്കിലും ഒരു ഫൈവ് സ്റ്റാറില്ല. അപ്പൊ സാറിന് ജോലി? എനിക്ക് എന്നാതിനാടോ ജോലി, അവളങ്ങ് ഫോറിലല്ലയോ. ഇതുപോലത്തെ നാട്ടിൻപുറത്തെ ആൾക്കാരുണ്ട്, അവർ ഈ നഗരങ്ങളിൽ വന്ന് ജീവിച്ചാൽ അവർക്കൊരു സുഖം കിട്ടത്തില്ല. അവർക്ക് അയൽവക്കത്തൊക്കെ ഇറങ്ങി സംസാരിച്ച് അടുത്ത വീട്ടിലോട്ടൊന്ന് ഓടിക്കേറി ആ എന്നെ അവിടെ ഒരു ആരാണ്ട് വന്നിരിക്കുന്നുണ്ട്, അത് ആരാ വന്നത്, എൻ്റെ അമ്മാവൻ്റെ മോനാണോ എന്നൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ മുമ്പോട്ട് പോകണം. ഒരു പരിധി വരെ അങ്ങനെയുള്ള ഒരു നല്ലതുമാണ്. ചിലപ്പോൾ നാട്ടിൽ അങ്ങനെയുള്ള ഒരു പാരയാണ്. വീണ്ടും നമുക്ക് കാണാം. ചിരിക്കുടുക്കേ കൂടി ഇഷ്യൂ.